കർത്താവിൻ്റെ ദാസനെ വിശുദ്ധ നാമം ധോണിസേ മുട്ടിപ്പായങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ. കർത്താവിൻ്റെ ദാസനെ വിശുദ്ധ നാമം ധോണിസേ മുട്ടിപ്പായങ്ങേ മുമ്പിൽ പ്രാർത്ഥിക്കൂ ഞങ്ങൾ. ദൈവമക്കളെ, വാഗ്ദാനങ്ങളുടെ നോയമ്പായത് ഒരു അഭിഷേകത്തിന് വേണ്ടി കുഞ്ഞുങ്ങൾ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് അവർ കുത്തിയിരുന്ന് പഠിക്കുമ്പോൾ അവർക്കറിയാം 600-ൽ 600 പ്ലസ് ടുവിന് കിട്ടേണ്ടത്. അതുകൊണ്ടിന്ന് പഠിക്കുക, എൻട്രൻസിന് ഏറ്റവും ടോപ്പിലെത്തണം. 720 കിട്ടുമെങ്കിൽ അത് വാങ്ങിക്കണം, ടോപ്പിലെത്തുക. തോക്കാൻ വേണ്ടി ജീവിക്കുന്ന ആരവുള്ളതല്ലേ? തോക്കാൻ വേണ്ടി ജീവിക്കുന്ന ആരുമില്ല. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹം ഇതുവരെ ജീവിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള വിശുദ്ധനായ പുരോഹിതനായിട്ട് എനിക്ക് ജീവിക്കണം. ഈശോ ഇന്ന് വരെ ഒരു പുരോഹിതനെ സ്നേഹിച്ചിട്ടില്ലാത്ത രീതിയിൽ എന്നെ സ്നേഹിക്കും, അതുപോലെ എനിക്ക് ജീവിക്കണം. കുടുംബജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതല്ലേ തിരുക്കുടുംബം പോലെ? തിരുക്കുടുംബം യേശു പിതാവും മാതാവും ഈശോയും കുടുംബം, ആ കുടുംബത്തിലുണ്ടാവുന്നൊരു ആനന്ദം. ദൈവങ്ങളെ, വചനം വായിച്ച് വായിച്ച് വരുമ്പോൾ ഞാൻ അത്ഭുതപ്പെടുക. എനിക്കറിയാം, പ്രായം കുറച്ച് മുന്നോട്ട് വന്നപ്പോഴാണ് ബൈബിളിൻ്റെ അർത്ഥങ്ങളും ആഴങ്ങളും ഈ നോയമ്പും ആഗമനകാലവും ക്രിസ്മസും ഒക്കെ മനസ്സിലായി തുടങ്ങിയേക്കുന്നത്. ഇന്ന് പ്രവചനം 49-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായത്തിൽ യാക്കോബ് കൊടുക്കുന്ന അനുഗ്രഹം, ജോസഫിന് കൊടുക്കുന്ന അനുഗ്രഹം, സഹോദരന്മാർക്ക് കൊടുക്കുന്ന അനുഗ്രഹത്തിൻ്റെ ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. 49:8 യൂദ നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും, നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ പതിക്കും, നിന്റെ പിതാവിൻ്റെ പുത്രന്മാർ നിന്റെ മുമ്പിൽ കുമ്പിടും. ദൈവത്തിൻ്റെ സ്വന്തം ജനത്തിന് ദൈവം നൽകുന്ന ഒരു വലിയ വാഗ്ദാനമാണ്. ദൈവമക്കളെ, ഒരു ദൈവ പൈതലാകുമ്പം ആർക്കും തോൽപ്പിക്കാൻ പറ്റാത്ത, ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റാത്ത, ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള അഭിഷേകം. ഇത് കർത്താവ് വാഗ്ദാനം. നീ ആരും ആയിക്കൊള്ളണം, ജീവിതത്തിൻ്റെ വിവിധ മേഖലകളിൽ നിൽക്കുന്ന മക്കൾ ഈ വചനം കേൾക്കുന്നു. പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലുള്ള അനേകം മക്കൾ പലരും പറഞ്ഞിട്ടുണ്ട്, ജീവിതത്തിൽ തളർന്നു പോകുമ്പം ഞങ്ങൾ വടികുത്തി എഴുന്നേൽക്കുന്നത് പോലെ ഈ വചനത്തെ പിടിച്ചാണ് എഴുന്നേൽക്കുന്നത്. പ്രിയ ദൈവ പൈതലെ, ഇതാ പറയുക, യൂദ നിന്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. ദൈവമക്കളെ, ദൈവത്തിനുള്ളതാണ് പുകഴ്ച. ആര് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നുവോ അവർക്ക് ദൈവം പുകഴ്ച വാങ്ങിച്ചു കൊടുക്കും. യൂദ, നീയൊരു സിംഹക്കുട്ടിയാണ്. ഒരു ദൈവ പൈതലിനുള്ള കരുത്ത്. ദൈവമക്കളെ, നോയമ്പ് ഉപവാസത്തിൻ്റെ കാലമാണ്, പരിത്യാഗങ്ങളുടെ കാലമാണ്, രാത്രിയുടെ യാമങ്ങളിൽ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന കാലമാണ്. പക്ഷേ നോമ്പിൻ്റെ കാലം, നിന്റെ ജീവിതത്തിൽ ഒരിക്കലും നീ അനുഭവിച്ചിട്ടില്ലാത്ത കരുത്തിൻ്റെ കാലമൊക്കെയാണ്. പലപ്പോഴും കൺവെൻഷനും ധ്യാനത്തിനുമൊക്കെ പോകുമ്പോൾ നോയമ്പെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഒരു അനുഭവമായി പറയുന്നത്, ഒരിക്കലുമില്ലാത്തൊരു കരുത്ത്, ഒരിക്കലുമില്ലാത്തൊരു അഭിഷേകം, ഒരിക്കലുമില്ലാത്തൊരു ബലം. യൂദ, നീയൊരു സിംഹക്കുട്ടിയാണ്. എൻ്റെ മകനെ, നീ ഇരയിൽ നിന്ന് മടങ്ങിയിരി. ഇനി ആരും നിന്നെ കീഴ്പ്പെടുത്തില്ല. അവൻ ഒരു സിംഹത്തെപ്പോലെയും സിംഹിയെപ്പോലെയും പതുങ്ങിക്കിടന്ന് വിശ്രമിക്കുന്നു. അവനെ ഉണർത്താൻ ആർക്ക് ധൈര്യമുണ്ടാകും? വചനം വീണ്ടും പുതിയ നിയമത്തിൽ വായിക്കുമ്പോൾ ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ധൈര്യവും ഒരു അഭിഷേകവും കരുത്തും നിനക്ക് ഞാൻ തരും. വീണ്ടും പറഞ്ഞു, ചെങ്കോൽ യൂദായെ വിട്ടുപോവുകയില്ല, അതിൻ്റെ അവകാശി വന്നു ചേരും വരെ അധികാരദണ്ഡ് അവൻ്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോവുകയില്ല, ജനതകൾ അവനെ അനുസരിക്കും. ചെങ്കോൽ യൂദായെ വിട്ടുപോവില്ല. ദൈവത്തിൻ്റെ അഭിഷേകം. പ്രാർത്ഥിക്കുന്നവൻ പരാജയപ്പെടില്ല, ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ തോറ്റുപോവില്ല. ദൈവത്തെ സ്വന്തമാക്കുന്നവൻ അവനെല്ലാം സ്വന്തമാക്കുന്നു. ഈശോ പറഞ്ഞല്ലോ, ദരിദ്രരെ നിങ്ങൾ ഭാഗ്യവാന്മാർ, എന്തെന്നാൽ സ്വർഗരാജ്യം നിങ്ങളുടേതാണ്. വീണ്ടും തിരുവചനം കേട്ട അവസാന വാക്യങ്ങൾ വരുമ്പോൾ, ചെങ്കോൽ യൂദായെ വിട്ടുപോവുകയില്ല, അതിൻ്റെ അവകാശി വന്നു ചേരും വരെ അധികാരമുണ്ട് അവൻ്റെ സന്തതികൾ നീങ്ങിപ്പോവുകയില്ല. അടുത്ത വാക്യം, അവൻ തൻ്റെ കഴുതിയെ മുന്തിരിവള്ളിയിലും. ആരെങ്കിലും കഴുതിയെ മുന്തിരിവള്ളിയിൽ കെട്ടുവോ? അവൻ തൻ്റെ കഴുതിയെ മുന്തിരിവള്ളിയിലും കഴുതക്കുട്ടിയെ വിശിഷ്ടമായ മുന്തിരിച്ചെടിയിലും കെട്ടിയിടും, തൻ്റെ ഉടുപ്പ് വീഞ്ഞിലും മേലങ്കി മുന്തിരിച്ചാറിലും കഴുകും. നോക്കിയ ദൈവമക്കളെ, സമൃദ്ധിയുടെ അഭിഷേകത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ഒരു ദിവസത്തിന് വേണ്ടിയുള്ള ഒരുക്കമാണ്
ഈ ക്രിസ്മസിൻ്റെ ഈ നോയമ്പിൻ്റെ നാളുകൾ നമുക്ക് ഈ നിമിഷങ്ങൾ ആഗ്രഹിക്കാം. ഇനിയും നോയമ്പ് ആരംഭിച്ചിട്ടില്ല എങ്കിൽ നോമ്പിൻ്റെ വഴികളിലൂടെ നടക്കാം. യൂദ ഒരു സിംഹക്കുട്ടിയായി തീരാൻ പോവുക. ആർക്കും കീഴ്പ്പെടുത്താൻ പറ്റാത്ത ഒരു വലിയ അഭിഷേകം, അനുഗ്രഹം നിനക്ക് തരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഓ കർത്താവേ, വിശുദ്ധകരം ഉയർത്തിപ്പിടിക്കണമേ. അത്ഭുതകരമായ കൃപയൊഴുകട്ടെ, അത്ഭുതകരമായ അനുഗ്രഹം ഉണ്ടാവട്ടെ. തളർന്നുപോയോ ബലപ്പെടട്ടെ, പരാജയപ്പെട്ടു പോയോ വിജയത്തിലേക്ക് വരട്ടെ. ദുഃഖങ്ങളും ദുരിതങ്ങളും ആകുലതകളും നീങ്ങിപ്പോട്ടെ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികൾ, മാനസിക രോഗികൾ, മാരക രോഗങ്ങളും മഹാരോഗങ്ങളും അത്ഭുത സൗഖ്യം പ്രാപിക്കട്ടെ. ദൈവമേ, കൊച്ചു കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ബാലികാ ബാലന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ, യുവതി യുവാക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഓ കർത്താവായി ദൈവമേ, വിശുദ്ധകരം ഈ മക്കളുമേൽ, കുടുംബത്തിനുമേൽ ഈ സമയത്ത് നീട്ടിപ്പിടിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടെന്ന് അങ്ങേ മാധ്യസ്ഥ സഹായ നീകണേ. കഷ്ടപ്പാടും കണ്ണീരും കണ്ടു ദിവ്യ സ്നേഹത്താൽ പെട്ടെന്നങ്ങേ മാധ്യസ്ഥ സഹായ നീകണേ.